കൊടുത്തിട്ടാ മാധവട്ടാ. തരാം, എല്ലാവർക്കും കൊടുക്കണ്ടേ? മാധവ, ഓ മാധവ, ഞാൻ വരണു. വേറെ സഹിക്കാമയ്യ, ഇന്നലത്തെ മുഴുവൻ തീർന്നോ? ഇത് ഇന്നലെ രാത്രിയിലേ തീർന്നു, ഭയങ്കര തണുപ്പല്ലായിരുന്നോ? ഞാൻ ഈ ചായക്കടയുടെ കൂടെ വാറ്റും കൂടി തുടങ്ങില്ലായിരുന്നെങ്കിൽ മൂപ്പനെ പോലുള്ള ഒരു വിറച്ച് വിറച്ച് ചത്തേനെ. തന്റെ അമോണിയം സൾഫേറ്റ് കഴിച്ച് കഴിച്ച 40 വയസ്സുകാരനെ ഞാൻ 80 വയസ്സുകാരന്റെ കോലത്തിലായത്. രണ്ട് പരിപ്പോടെ കൂടെ തടോ. ഇന്ന് തണുപ്പ് ലേശം കുറവുണ്ട് ഇല്ലയോടാ മുത്തു. ആമാ, ഒന്ന് വേഗം കഴിക്കേ. എനിക്കൊരു ഉച്ചട വേണം. ഓ, ഇതെന്നാ തീറ്റിയാടാ ഉർമീസേ, ദൈവം പൊക്കല്ലേ കേട്ടോ. തിന്നോ. തരാം. ഒരു ടീ ഉടനെ. ആഹാ, കഴിഞ്ഞില്ലേ? എല്ലാരും പെട്ടെന്ന് തീർത്തിട്ട് വണ്ടിയിലേക്ക് കയറ്. അക്കൗണ്ടിൽ പോട്ടുക്കണേ. എന്താ ജയന്തി, സുഖമാണോ? എന്ത് പറയാനാ സാറേ, കഴിയുന്നു. ഈയിടെയായിട്ട് നിന്റെ ആട്ടിന് സ്പീഡ് തീരെ പോരാ. ഓ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ കഴിഞ്ഞോളാവേ. ശരി ശരി, നടക്കട്ടെ. ഇടിക്കേണ്ട അവസ്ഥയൊന്നും ആയിട്ടില്ലടാ. നമ്മ മോനാളി പറഞ്ഞാലേ ടിക്കറ്റ് എല്ലാം കംപ്ലീറ്റ് നിപ്പാട്ടിയാച്ചാ. കൊറേ നാളുകൂടി വരികയല്ലേ, ഇപ്പോഴേ വല്ലതും വിൽക്കാൻ പറ്റൂ. എല്ലാവനും അടിച്ച് ഫിറ്റ് ആകും, അതുകൊണ്ട് ആവശ്യത്തിന് സ്റ്റോക്ക് കരുതുക. അപ്പടിയാണ് ഒരു ബോട്ടിൽ കൊടുക്കേണ്ട, ഞാൻ മുതലേ കൊഞ്ച ടേസ്റ്റ് പാകം. ആ നോക്ക് നോക്ക്, ഫ്രഷലാ. ആഹാ, സൗഖ്യമാ? എന്തോ ഒന്നുമില്ല. എന്തേടി, എന്റെ ചെവി പൊട്ടിപ്പോയോ? വിസിലടിക്കുന്ന കേട്ടില്ലേ? മുതലാളി വരുമ്പഴേ കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരി കറി കരിഞ്ഞു പോയി, ഉപ്പ് കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞാലേ ഉള്ള പണി വിസിലടിച്ചു പോവേ. എന്ത്, ഞങ്ങൾ നോയിക്കൊള്ളാന്ന്? നിങ്ങൾ ഇന്നില്ലേ കഴിഞ്ഞ പ്രാവശ്യം. ചെന്നായ, അവൻ തന്നെ ചെന്നായ. ഈ ശിവ, താനീ ചാരായ ചപ്പളാച്ചി പറയല്ലേ, അയാളുടെ കാതൽ എങ്ങനെ വെച്ചാലേ തന്റെ കട്ടപ്പൊക്കെ ഞങ്ങള് കാണേണ്ടി വരും. അവനാരാ? അവന്റെ വിചാരം നമ്മളെല്ലാവരും മണ്ടന്മാരാന്ന. ആ ദ്രോഹി തന്നെ ജയനെ കൊന്നത്. അവൻ അന്നേ പറഞ്ഞിരുന്നു അവന്റെ കൂടെ നമ്മൾ ആരും കാണുകയില്ലെന്ന്. ഉണ്ടായില്ലല്ലോടോ. അപ്പടിനത് കൊലയാ? ആമാ, വാഴക്കൊല. എടാ മുത്തു, എനിക്കാരെയും പേടിയില്ല. ഈ ശിവൻ എനിക്ക് പുല്ലാണ്. തലനെ കോക്കറി ഒന്നും കാണിക്കണ്ട. ഒരു ദിവസം ഒന്നൊന്നര കുപ്പി അടിച്ചിട്ട് നേരെ ബംഗ്ലാവിലോട്ട് ചെല്ലും. സർവ കഥകളും വിളിച്ചു പറഞ്ഞ് അവന്റെ തൊലി ഉരിച്ച് ഞാൻ ഇവിടെ തൂക്കും. വാഴക്കൊല ഇവിടെ തൂക്കും. പോരെ, മതി. ഇവനെതിരെ കൈപൊക്കാൻ നമ്മുടെ കൂട്ടത്തിൽ ഒരാളുണ്ടായി ഇപ്പോഴെങ്കിലും. അതെ, അവന് തലേ മൂളയില്ലാഞ്ഞിട്ടാ. മൂളയില്ലെങ്കിൽ എന്തുവാ, കരുത്തില്ലയോ? അവനെ തല്ലിയത് എങ്ങനാ? ആ കെട്ടിയിട്ടാ അല്ലേ കാണായിരുന്നു. എന്നിട്ട് അവനെ രക്ഷിക്കാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടായോ? പറഞ്ഞുവരുന്നേ, എങ്ങൾക്ക് ഒന്നുമേ പുരിയില്ലേ? ഇനി എങ്ങനെ ആയിക്കൂടാ? ഉറുമീസ് നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം ശിവനധികം കളിക്കുകയല്ല. പൊട്ടന്റെ അടിയുടെ ഊക്കവൻ അറിഞ്ഞതാ. അതിനയാൾ അവനെ വെറുതെ വെച്ചേക്കുവോ? വെക്കണം, വെപ്പിക്കണം. തൊഴിലും കൂലിയും ഒന്നുമല്ല പ്രശ്നം, നമ്മുടെയൊക്കെ ജീവന. ഒറ്റക്കെട്ടായിട്ട് നിന്നാലേ നടക്കൂ. അതിന് നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ വഴി ഞാൻ പറഞ്ഞുതരാം. എല്ലാരും പെട്ടെന്ന് വണ്ടിയിലോട്ട് കയറ്. ഞങ്ങൾ ആരും ഇന്ന് പണിക്ക് വരുന്നില്ല. എന്തു പറ്റി? ഇന്നെന്താ ഒരു പ്രത്യേകത? പൊട്ടൻ ചത്തോ? ഗോവിന്ദ, ശിവൻ സാറിനോട് ഇത് പറഞ്ഞേരേ, മുതലാളി തന്നെ ഇവിടെ ഒന്ന് ഒത്തീർപ്പാക്കാതെ ഞങ്ങൾ ഇനി തോട്ടത്തിലേക്ക് ഇല്ലാന്ന്. ആ ഓഹോ, ഇങ്ങനൊരു ഏർപ്പാട് ഇവിടെ ആദ്യമായിട്ടാണല്ലോ. അടിക്കാനും പിടിക്കാനും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളുണ്ടാവുന്നത് തന്നെ ആദ്യമായിട്ടല്ലയോ. അപ്പൊ പിന്നെ മറ്റു ചില കാര്യങ്ങളും കൂടി ആദ്യമായിക്കോട്ടെ. എന്നതാ, ശരിക്കും ആലോചിച്ചോ? ശിവൻ സാറ് ചോദിക്കുമ്പോ
ആരും മാറ്റി പറയരുത്. ഇല്ല, മുതലാളി തന്നെ വന്നേ പറ്റൂ. പുട്ടിനോട് എന്തൊക്കെയെന്ന് പറയാവോ? ചമ്മന്തി. പുട്ടിന്റെ കൂടാണോ ചമ്മന്തി? എങ്കിലും പോട്ടെ. ഇനി ഏതാ കറി പറ പുട്ടെ? അറിയത്തില്ല. അമ്മ എനിക്ക് വാങ്ങിച്ചു തരാൻ പോകുന്ന സ്ഥലം പോലെ. അതെവിടെയാ? ഇത് ഇത്രയും മുയല, ഇത് പൂച്ചക്കുട്ടികള്, ഇതാട്, ഇതാ ഞങ്ങളുടെ വീട്. ഇതായത് വീട്ടിൽ ആരൊക്കെ ഉണ്ടാവുക? മുയലും പൂച്ച ഉണ്ടാവും, കോറെ, പിന്നെ അമ്മ. അപ്പൊ ഞാനില്ലേ, എന്നെ കൂടെ താമസിപ്പിക്കാവോ? ഇതാ ഞാൻ പറഞ്ഞ സാധനം. പുട്ടിനെ എനിക്ക് ഇഷ്ട, ഒത്തിരി ഇഷ്ട. എടാ ഉർമ്മീസേ, വാ, നിന്നോട് ബംഗ്ലാവിലോട്ട് ചെല്ലാൻ പറഞ്ഞു. സൂസി, മോളെന്തെങ്കിലും വന്നേ? എന്താ അമ്മേ? ഉർമ്മീസിനെ കണ്ടില്ലല്ലോ മോളെ. നേരത്തെ അപ്പൻ ചെന്നപ്പോ അവിടെ നിന്ന് വിറക് കയറുന്നത് കണ്ടെന്ന് പറഞ്ഞു, ഇപ്പൊ വരും. ഇതാരും സായിപ്പോട്ടിയോ? കാണാൻ നല്ല രസമുണ്ടല്ലേ. വരുന്ന വഴിക്ക് എല്ലാരും പറഞ്ഞു. അവിടെ നീ വേണ്ടാതീനൊന്നും കാണിച്ചില്ലല്ലോ. ആ സാറുണ്ടായിരുന്നു അവിടെ. പക്ഷെ സാറിനെ കണ്ടപ്പോ ആദ്യം പേടിച്ച്, പിന്നെ സാറിനെ തോളത്തേട്ടി. സാറിനെ അവരും ഉണ്ടായിരുന്നു. നല്ലതാ ഈ ഉടുപ്പൊക്കെ തന്നു. നാളെ ചെല്ലാൻ പറഞ്ഞു. ഒത്തിരി വിറക് കീറാണ്ടെന്ന്. അവിടുന്ന് നീ വല്ലതും കഴിച്ചോടാ. ഉച്ചക്ക് ചോറും വൈകുന്നേരം കേക്കും ചായ. അപ്പൊ കോലടിച്ചല്ലോ. പക്ഷെ ഇപ്പൊ ഞാൻ വല്ല ഉണ്ടാക്കി തരാം.